സിപിഎമ്മിനെതിരെ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ ഉന്നയിച്ച സാമ്പത്തിക ആരോപണം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. കരൂരിലെ ദേശാഭിമാനി ഓഫീസിൽ സിപിഎം നേതാവിനെ സന്ദർശിച്ച പ്രമുഖർ സമ്മാനിച്ച 2.35 കോടി രൂപ കൈതോയപ്പായലിൽ പൊതിഞ്ഞ് ഇന്നോവ കാറിന്റെ ഡിക്കിയിലാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ശക്തിധരന്റെ ആരോപണം. ജി ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു. ജി ശക്തിധരൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണമാണെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരൂരിലെ ദേശാഭിമാനി ഓഫീസിൽ വിവിധ ആളുകളിൽ നിന്നായി ശേഖരിച്ച പണം കൈതോലയിൽ കെട്ടി കാറിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കുന്നതിലെ ഔത്സുഖ്യം ഇപ്പോഴും ഉണ്ടോ എന്നും അന്വേഷണത്തിൽ ഇരട്ടനീതി പാടില്ലെന്നുമാണ് സതീശൻ പറയുന്നത്. പിണറായി വിജയന്റെ കൂടെ നിന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തിയ ആൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു സതീശന്റെ ചോദ്യം. ശക്തിധരന്റെ വെളിപ്പെടുത്തലിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരുങ്ങുന്നത്. ശക്തിധരന്റെ വെളിപ്പെടുത്തൽ കേസെടുക്കണമെന്നും ശക്തിധരന്റെ മൊഴി എടുക്കണമെന്നും ബെന്നി ബെഹനാൻ എം പിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും പിണറായി വിജയൻ ഇത് നല്ല കാലമല്ല. ലീവ് എഡിറ്റർ പറയുന്നു പിണറായി വിജയനാണ് ഏറ്റവും വലിയ ഭൂമാഫിയെന്ന്. അതിന് പിന്നാലെയാണ് ഈ കൈതോലപ്പായയിലെ കാശും കൈതോലപ്പായയിൽ കാശ് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയ കഥയും ഒക്കെ പുറത്തു വരുന്നത്. ഏതായാലും സ്വർണക്കടത്തും കൈതോലക്കടത്തും ഭൂമി മാഫിയും ഒക്കെയായി ഇപ്പോൾ വലിയ പ്രതിരോധത്തിൽ തന്നെയായിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതെ വയ്യ.